ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ മുഖേന, കേരള സർക്കാരിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയായ ഒഡപെക് മുഖേന പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി സെക്യൂരിറ്റി ഗാർഡ്സ് റിക്വയർഡ് ഫോർ അമേരിക്കൻ ബേസ് ക്യാമ്പ്, അമേരിക്കൻ ബേസ് ക്യാമ്പിലേക്ക് വിവിധ രാജ്യങ്ങളിലേക്കായിട്ട് ഇപ്പോൾ കേരള സർക്കാർ മുഖേന നിങ്ങൾക്ക് അവസരമുണ്ട്. മിനിമം യോഗ്യത പ്ലസ് ടു ആണ് ഇതിലേക്ക്. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷനും സാലറി ലിമിറ്റ്, ഏജ് ലിമിറ്റ്, മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വിദേശത്തൊരു ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് യാതൊരു മുതൽ മുടക്കമില്ലാതെ എല്ലാ ആനുകൂല്യങ്ങളോട് കൂടി തന്നെ കേരള സർക്കാരിൻ്റെ റിക്രൂട്ടിങ്ങിൻ്റെ ഏജൻസി വഴി നിങ്ങൾക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. യാതൊരു അപേക്ഷാ ഫീസൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അതുപോലെ തന്നെ എന്നാണ് ഇതിൻ്റെ അവസാന തീയതി, ഇതിൻ്റെ റിക്രൂട്ട്മെൻ്റ് പ്രൊസീജിയർ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ റിക്രൂട്ട്മെൻ്റ് ഏജൻസിയായ ഒഡപെക് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി സെക്യൂരിറ്റി ഗാർഡ്സ് റിക്വയേഴ്സ് ഫോർ അമേരിക്കൻ ബേസ് ക്യാമ്പ് എന്ന ഹെഡിങ്ങോട് കൂടി പുതിയൊരു ജോബ് അപ്ഡേറ്റ്സ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി പറയുന്നത് 20/5/2021 അവസാന തീയതി. അതിന് മുമ്പ് തന്നെ താല്പര്യമുള്ള യുവാക്കളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്താം. നിങ്ങൾക്ക് ഇതിൻ്റെ സാലറി ഡോളർ കണക്കിനാണ് $760 മുതൽ $1,530 ഇതിൻ്റെ ശമ്പളം പറയുന്നത്. അപ്പോൾ ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഏകദേശം 55,000 മുതൽ 110,000 വരെ ആയിരിക്കും നിങ്ങൾക്ക് മന്ത്ലി റെമ്യൂറേഷൻ, മന്ത്ലി സാലറി ലഭിക്കുക. അപ്പോൾ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന അമേരിക്കൻ ബേസ്ഡ് സെക്യൂരിറ്റി സർവീസ് ഏജൻസി ഇൻ കുവൈത്ത് റിക്വയേഴ്സ് സെക്യൂരിറ്റി ഗാർഡ് ഫോർ പ്ലേസ്മെൻറ്റ് ഇൻ അമേരിക്കൻ മിലിറ്ററി ബേസസ് ഇൻ കുവൈത്ത്, ഇറാഖ്, ജോർദാൻ, ജിബൂട്ടി ആൻഡ് അഫ്ഗാനിസ്ഥാൻ എന്നീ സ്ഥലങ്ങളിലായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കാം. ലൊക്കേഷൻ ഓഫ് പോസ്റ്റിംഗ് ഒക്കെ വളരെ വ്യക്തമായിട്ടാണ് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ലൊക്കേഷൻ ഉണ്ടായിരിക്കാം. ഡ്യൂട്ടി ടൈം 48-72 hours പെർ വീക്ക്, ഒരു ആഴ്ചയിൽ 48 മണിക്കൂർ, അതുപോലെ തന്നെ അല്ലെങ്കിൽ 48 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെ ആയിരിക്കും നിങ്ങൾക്ക് വീക്കിലി ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഡ്യൂട്ടി ടൈം ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. സാലറി ഞാൻ പറഞ്ഞു $760 മുതൽ $1,530 വരെ ആയിരിക്കും പെർ മന്ത്. 55,000 മുതൽ 110,000 വരെ ആയിരിക്കും ശമ്പളം ലഭിക്കുക. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന അറ്റ്ലീസ്റ്റ് മിനിമം നിങ്ങൾക്ക് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വേണം. അതുപോലെ തന്നെ ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷും കൂടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും. മിനിമം പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന, അതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രാവീണ്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. ഇതിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക എന്നും കൂടി ഓർത്തിരിക്കുക. ഇപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് തീർച്ചയായും ഇത് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യേണ്ടത്. 21-45 വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 25 മുതൽ 45 വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരിൽ നിന്ന് മുൻഗണന ലഭിക്കുന്നതാണ്. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഡിസൈഡ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 4 ഇയർ മിലിറ്ററി എക്സ്പീരിയൻസ് വിത്ത് ഹോണറബിൾ ഡിസ്ചാർജ് ഓർ 4 ഇയർ ഓർ ഈക്വലൻറ്റ് പോലീസ് എക്സ്പീരിയൻസ് ഓർ 4 ഇയർ ഈസ് ഈക്വലൻറ്റ് പ്രൈവറ്റ് സെക്യൂരിറ്റി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പിന്നെ അതർ ബെനിഫിറ്റ് ഫ്രീ അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, എയർ ടിക്കറ്റ് ആൻഡ് അതർ മെഡിക്കൽ അലവൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതിനോട് കൂടെ തന്നെ ഈ ജോലി ലഭിച്ചാൽ ലഭിക്കുന്നതാണ് എന്നും കൂടിയും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഈ നിങ്ങൾക്ക് മിനിമം 21 നിർബന്ധമാണ്. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഫിസിക്കൽ ടാസ്കുകൾ ഉണ്ടാവും, ഡ്രാഗ്, ക്യാരി, ലിഫ്റ്റ് ആൻഡ് ഓർ പുൾ എ പേഴ്സൺ 150 lbs ടു സേഫ്റ്റി. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫിസിക്കൽ മെഷർമെൻറ്റൊക്കെ ഉണ്ടാകുന്നിട്ടായിരിക്കും നിങ്ങൾക്ക് നിയമനമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നു. അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരിക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ എന്തായിരിക്കും നിങ്ങളുടെ വർക്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൽ ഐഡിയും കൊടുത്തിട്ടുണ്ട് ഇവരുടെ. ആ മെയിൽ ഐഡിയിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫോൺ നമ്പറിലും കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ്. അപ്പോൾ ഇന്ന് സെക്യൂരിറ്റി ഗാർഡ്സ് എന്ന് പറയുന്ന സെക്യൂരിറ്റി ഗാർഡ്സ് അമേരിക്കൻ ബേസ് ക്യാമ്പിലേക്ക് സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള യുവാക്കൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം.
25 2021 വരെ അപ്ലൈ ചെയ്യാൻ തീർച്ചയായും നല്ല ശമ്പളത്തിൽ വൈക്കിൽ ഏകദേശം 48 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെ വർക്ക് ചെയ്യാൻ താൽപര്യമുള്ള ആളുകൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ജോലികൾ അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ഡെയിലി ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോണും എനേബിൾ ചെയ്ത് വെക്കാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ